ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഇന്ന് മനോഹരമായ ഈ സുപ്രഭാതത്തിൽ നവംബർ മാസത്തിൻ്റെ എല്ലാ ഓർമ്മകളോടുകൂടെ നമ്മൾ കൃപയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. കൃപാഗ്നി, കൃപാഭിഷേകം. വിശുദ്ധ പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും സമാധാനവും, അവസാനിക്കുന്നതും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം 1:28 നമുക്കറിയാം, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ, നമ്മളതിൽ ദൈവകൃപ നിറഞ്ഞവളെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കൃപാസമൃദ്ധി ദൈവത്തിൽ നിന്ന് വരുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:8. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 അധ്യായം 15, 10 തിരുവചനം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നാൽ എന്നിലുള്ള, ഞാൻ അധ്വാനിച്ചു, ഒരുപാട് അധ്വാനിച്ചു എന്ന് പറയുകയാണ് പൗലോസ്ലീഹ, അധ്വാനിച്ചത് ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ യോഹന്നാൻ 16:17 അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ട്. നിയമങ്ങൾ ഉണ്ടായത് മോശവഴി നിയമം നൽകപ്പെട്ടു, എന്നാൽ കൃപയാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ട്. കൃപയ്ക്ക് മേൽ കൃപ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചവരാണ് നമ്മൾ. ആ കുരിശി ചുവട്ടിൽ വെച്ച് നമ്മൾ കൃപ സ്വീകരിച്ചു. കുരിശി ചുവട്ടിൽ നിൽക്കുന്ന ആ അമ്മയാണ് നമുക്ക് കൃപ വിതരണം ചെയ്തത്. അപ്പൊ കൃപ വിതരണം ചെയ്യുന്ന അമ്മ പരിശുദ്ധ മാതാവ്. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:4 അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവയാണ് തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ അത് ചെയ്യേണ്ടത്. ദൈവം തന്ന കൃപയാണ്. അപ്പോൾ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, വിടുതലുകൾ, പരിശുദ്ധമായ പല പ്രവൃത്തികൾ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത് പരിശുദ്ധാത്മാവ് കൃപ വഴി, കൃപ വിതരണം ചെയ്യാം. അമ്മ കൃപ വിതരണം ചെയ്തതുപോലെ നാം എല്ലാവരും കൃപ വിതരണം ചെയ്യുന്നവരായിട്ട് മാറുകയാണ്. ഈ കൃപ എന്ന ഒരു വാക്ക്, കൃപ നിറഞ്ഞവളെ സ്തുതി എന്ന് വെച്ചാൽ, നീ സ്ത്രീകളിൽ, നീ ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാം കണ്ടത് കൃപ കണ്ടെത്തുന്നത് ദൈവ സന്നിധിയിലാണ്. ദൈവ സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. കൃപ സമൃദ്ധമാകുവാൻ, കൃപയ്ക്ക് മേൽ കൃപ കിട്ടുവാൻ നമുക്ക് പരിപൂർണതയിൽ നിന്ന്, യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൃപ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുവാനായിട്ട്, കൃപ വിതരണം ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. ആമേൻ.